ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് അമ്മി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഹോൾ വീഡിയോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇന്ന് മുതൽ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു വർക്കൗട്ടിൻ്റെ ഒരു 2 weeks ചലഞ്ച്. ഇപ്പം യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചലഞ്ചാണ് 2 weeks വെയ്റ്റ് ലോസ് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 weeks ഞാൻ ആ വർക്കൗട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഡയറ്റിങ്ങും ഒരു ഡയറ്റും എടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നും എന്തൊക്കെ വർക്കൗട്ട് ചെയ്തതെന്നും കണ്ടിട്ട് വരാം. അപ്പം ആദ്യം തന്നെ ഞാനൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. ഞാനൊരു 1 cup വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് അതിലേക്ക് 1 teaspoon അയിമോദകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കുറച്ച് കറുകപ്പട്ടയുടെ പൊടി, ഒരു പീസ് കറുകപ്പട്ട ഇട്ടാലും മതി, ചെറിയൊരു പീസ്. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതൊന്ന് ഇളം ചൂടോടുകൂടി തന്നെ കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് നമ്മൾ ഫാറ്റ് ബേൺ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഡ്രിങ്ക്. അതിന് ശേഷം ഞാൻ ഒരു 1.5 hours കഴിഞ്ഞ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ ആ വീഡിയോയിൽ കണ്ട ഫുൾ ബോഡി വർക്കൗട്ടും അതുപോലെ തന്നെ ആപ്സിൻ്റെ വർക്കൗട്ടും രണ്ടും ചെയ്യുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഫാസ്റ്റ് അടിച്ചാൽ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ടൈം വളരെ കുറച്ചുള്ള അവർ കാണിക്കുന്നത്, പക്ഷെ നല്ലപോലെ ടഫായിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് കേട്ടോ. നല്ല കാർഡിയോ വർക്കൗട്ട് തന്നെയാണത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രെഡ്മില്ലിൽ ഒരു 20 minutes ഒരു ജോഗിങ് പോലെ അതും ചെയ്തിരുന്നു കേട്ടോ. വർക്കൗട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ദോശയാണെന്ന്, അപ്പം നമുക്കൊരു ചമ്മന്തി വേണം. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു, കോക്കനട്ട് ഓയിലാണ്. അതിലേക്ക് ഞാൻ നമ്മുടെ കുറച്ച് ഉഴുന്ന് പരിപ്പും അതുപോലെ കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തക്കാളിയും 1 സവാള പിന്നെ 1 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി, ഒരുപാട് വാടരുത്. അതുകൊണ്ട് ഞാൻ ചൂടാറിയതിന് ശേഷം അത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ദോശയ്ക്കൊക്കെ നല്ലൊരു ചട്നിയാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ദോശ, എനിക്ക് ഉള്ള ദോശയിൽ നെയ്യൊന്നും ഒഴിക്കാതെ ഇത്തിരി കട്ടിയായിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഞാൻ ചായ എടുത്തിട്ടുണ്ട്, 1/4 glass ഷുഗർ ഇല്ലാത്തത്. പിന്നെ ഞാനൊരു 11 hours ആയപ്പോൾ ഒരു ഗ്രീൻ ടീ കഴിച്ചിരുന്നു. ഞാൻ അടുത്തത് നമ്മുടെ ലഞ്ചാണ്. ഞാൻ സാലഡാണ് കഴിക്കുന്നത്. സ്പിനാച്ച്, ക്യാരറ്റ് അതേപോലെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പിങ്ക് സോൾട്ടും പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ സ്ക്യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ സോൾട്ടും പെപ്പറും ലെമൺ ജ്യൂസും കൂടി ജസ്റ്റ് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അതാണ് നമ്മുടെ ലഞ്ച്. വൈകുന്നേരമായപ്പോൾ ഞാനൊരു ചായ കുടിച്ചിട്ട് 1/2 glass ചായ ഷുഗർ ഇല്ലാത്തത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ കാരണം ചെറിയൊരു തലവേദന തോന്നി. ഇനി നമുക്ക് ഡിന്നറാണ്. ഞാനൊരു സ്മൂത്തിയാണ് കഴിക്കുന്നത്. 2 strawberry, 1 banana അതുപോലെ ഒരു 1/3 cup ഓട്സ്, റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 dates പിന്നെ ആൽമണ്ട്സ് 5 എണ്ണം പിന്നെ 2 walnuts ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റ് മിൽക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 1 cup ലൈറ്റ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഓപ്ഷണലാണ്. ഞാനൊരു ഏലക്കായ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം നല്ലപോലെ ഒന്ന് സ്മൂത്തിയുടെ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരേക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് യോഗർട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ
അപ്പൊ ഒരു 7:30 ആയപ്പോ നമ്മുടെ ഡിന്നറും കഴിഞ്ഞു കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ ഫുള്ള് റെസിപ്പി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എന്തായാലും യൂട്യൂബ് നിറച്ച് വെയിറ്റ് ലോസിന്റെ വീഡിയോസ് തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാലും ആരെങ്കിലും ചെയ്യാത്ത എന്തെങ്കിലും ഒരു റെസിപ്പിയോ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്പാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. തീർച്ചയായും ഞാൻ 2 weeks ഞാൻ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു കമൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഒരു ഡയറ്റീഷ്യനൊന്നും അല്ല ഞാൻ നേരത്തെ പറയുന്നു. ഇതിലുള്ള കുറ്റങ്ങളും കുറവുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പേരിൽ ആരും എന്നെ ചീത്ത വിളിക്കാൻ പറയരുത്. ഞാൻ ഫോളോ ചെയ്തിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും